എൻ്റെ പേര് റിനി. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മോളുടെ ഇതിന് പറയാനായിട്ടുണ്ട്, സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മോൾക്ക് ഒരു വയസ്സ് തുടങ്ങി വയറുവേദനയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ഹോസ്പിറ്റൽ വഴി കൊണ്ടു കാണിച്ചു. അപ്പോൾ പറഞ്ഞ് അവർ പറഞ്ഞ് ഇൻഫെക്ഷനാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരുതെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ എവിടെ ചെന്നാലും പറയും ഫുഡ് ഇൻഫെക്ഷൻ്റെ കൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. അവർ ആൻറ്റിബയോട്ടിക് ഒക്കെ തന്നു കഴിയും, ഒരാഴ്ച കഴിയുമ്പം കുറയും. പിന്നെയും കൊച്ചിന് പിന്നെയും വയറുവേദനയും ശാദ്യലുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞപ്പം ദൈവനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കുറച്ച് നാൾ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വന്നു. അന്നേരം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുഴപ്പമില്ലാണ്ട് പിന്നെയും പോയി. പിന്നെ കഴിഞ്ഞ വർഷം തുടങ്ങി പിന്നെയും വയറുവേദനയും ഛർദ്ദിലും ഇത് തന്നെയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വേറെ രാജഗിരിയിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞു അവർ പറഞ്ഞു സ്കാൻ ചെയ്യണം, അപ്പൻഡിക്സ് ആണോ അതോ ഹെയർണിയാണോ എന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മോഷൻ കെട്ടിക്കിടക്കുന്നതാണ്, അപ്പൻഡിക്സും അല്ല ഹെയർണിയല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞ് വിഷയം എഴുതി കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഇതുവരെയും വയറുവേദനയും ശബ്ദിലും ഉണ്ടായിട്ടില്ല. തിരുമേനിയോടും ദൈവത്തിനോടും ഞാൻ നന്ദി പറയുന്നു. എത്ര നാൾ മുമ്പ് ആദ്യം വന്നത്? ഒരു വയസ്സ് തൊട്ട് ഇങ്ങനെ ശബ്ദിലും വയറുവേദന. ഇവിടെ വന്നത് ആദ്യം വന്ന എത്ര നാൾ മുമ്പ് ആദ്യം വന്നത്? കൊറോണയ്ക്കൊക്കെ മുന്നേ ആയിരുന്നു. കൊറോണയ്ക്ക് മുമ്പായിരുന്നു. അന്ന് കുഞ്ഞിന് എനിക്കൊന്ന് കുറച്ചുകൂടെ കൊച്ചിലായിരുന്നു. അപ്പോൾ ഒരു വയസ്സ് തൊട്ട് ഈ പ്രശ്നം. എന്നിട്ട് അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്താ വ്യത്യാസം വന്നു? അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളത്തേക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ വന്നില്ല, പ്രാർത്ഥനയ്ക്കൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് വെളിയിൽ നിന്ന് കഴിച്ചിട്ട് വന്നു. ഇപ്പോൾ ലാസ്റ്റിൽ എന്തായിരുന്നു പ്രോബ്ലം ഉണ്ടായിരുന്നേ? വയറുവേദന ശബ്ദിലും. അത് എത്ര നാൾ ഉണ്ടായിരുന്നു? അത് ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വിട്ട് വിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ലാസ്റ്റിൽ ഇവിടെ എന്നാ വന്നേ? കഴിഞ്ഞ മാസമോ? കഴിഞ്ഞ മാസമല്ല, കഴിഞ്ഞ മുമ്പത്തെ മാസം വന്ന വിഷയം എഴുതി തന്നു. പിന്നെ തിരുമേനിയോട് പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ മോക്ക് എന്തെങ്കിലും അനുഭവപ്പെട്ടോ? ഒരു വലിയ പ്രകാശം കണ്ണിലേക്ക് അടിക്കണ പോലെ തോന്നി. ഒരു പ്രാവ് ഒന്ന് ദേഹത്തേക്ക് കേറണ മാതിരി തോന്നിയുള്ളൂ. ആ പ്രാവിന്റെ രൂപം എന്ത് കളറായിരുന്നു? വെള്ള കളറ്. ഇപ്പൊ ഈ ഒരുപാട് ആളുകൾ പറയും തിരുമേനി എന്തോ കളിപ്പീരൊക്കെ കാണിക്കുകയാണ് മോളെന്ന്. ഇപ്പൊ നിങ്ങൾ ഈ എവിടെ നിന്ന്? അങ്കമാലി. എവിടെ? പെരുമ്പാവൂർ. പെരുമ്പാവൂരിൽ നിന്ന് ഇവിടെ വരെ വരാനായിട്ട് എന്താ കാരണം? ഈ ശുശ്രൂഷ വീട് കാനമാണ്. പിന്നെ കെട്ടിച്ചിരിക്കുന്ന അമ്മേനൂരാണ്. ഹസ്ബൻഡിന്റെ ജോലി പെരുമ്പാവൂരായതുകൊണ്ട് അവിടെയാണ്. ഇത് ടിവി കണ്ടിട്ടാണോ വരുന്നത്? എന്നിട്ട് ഇപ്പൊ എന്താ തോന്നുന്നു? ഇപ്പൊ കുഴപ്പമില്ല. ഈ ശുശ്രൂഷയെ കുറിച്ച് എന്താ തോന്നുന്നു? സന്തോഷമാണ്. ഒരുപാട് പേര് പറയുന്നത് കള്ളമാണ് തിരുമേനി ഇതൊക്കെ. ഇല്ല, ഒരിക്കലും പറയില്ല. മോക്ക് എന്താ തോന്നുന്നു? സന്തോഷമാണ്. ഇപ്പൊ ആ പ്രയാസങ്ങളൊന്നും ഇപ്പൊ ഇല്ല അല്ലേ? ഇല്ല. രാജഗിരിയിൽ എന്തോ ചെയ്യണമെന്നാ പറഞ്ഞത്? സ്കാൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നെ ഹെർണിയ ഇല്ല, അപ്പൻഡിക്സും ഇല്ല എന്ന് പറഞ്ഞു. മോഷൻ കെട്ടിക്കിടക്കുന്നു. അപ്പൊ മരുന്ന് കഴിച്ചിട്ട് അത് മാറിയായിരുന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? വയറുവേദന. വയറുവേദന മോഷൻ ചെയ്തായിരുന്നു. മോഷൻ അവരത് അവിടെ നടത്തുകളാണ്. ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണോ അത് കണ്ടുപിടിച്ചതോ? പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ്. കഴിഞ്ഞിട്ടാണ്. എന്തായാലും ഒരു വലിയ ദൈവിക അനുഭവമാണ് മോക്കുണ്ടായത് പ്രാർത്ഥിച്ചപ്പോ അല്ലേ? പ്രകാശം എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രകാശമാണ്? എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രകാശമാണ്? പറയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകാശമാണ്. അത് എങ്ങോട്ട് വന്നു? കണ്ണിലേക്ക്. കണ്ണിലേക്ക് വന്നു. അതിനുശേഷം പ്രാവിന്റെ രൂപത്തിൽ വെളിച്ചം വന്നു അല്ലേ? അങ്ങനെ വീണു അല്ലേ? ആ വീണിട്ട് എഴുന്നേറ്റപ്പോ എന്താ തോന്നി? സന്തോഷം തോന്നി. സന്തോഷം. ഇക്കാലം അടിച്ച് ദൈവത്തെ സ്തുതിക്കാം.